ഇന്ത്യൻ ടീമിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ എന്തുകൊണ്ടും അർഹനാണ് മലയാളി താരം സഞ്ജു സാംസൺ. ഒരേ സമയം മികച്ച ബാറ്റ്സ്മാനും ഫീൽഡറുമാണ് സഞ്ജു. ആവശ്യമായി വന്നാൽ കീപ്പറായും സഞ്ജുവിനെ പ്രയോജനപ്പെടുത്താം. എന്നാൽ അത്ര അവസരങ്ങൾ സഞ്ജുവിന് ലഭിക്കുന്നില്ല. ഋഷഭ് പന്ത് ടീമിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു. ഇതിന്റെ കാരണം തുറന്നു പറയുകയാണ് സഞ്ജുവിന്റെ പരിശീലകൻ. ഋഷഭ് പന്തിന് ടീമിൽ സഞ്ജുവിനേക്കാൾ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നതിന് കാരണം അദ്ദേഹം ഇടം കയ്യൻ ബാറ്റ്സ്മാനാണ് എന്നതാണെന്ന് സഞ്ജു സാംസന്റെ പരിശീലകൻ ബിജു ജോർജ് പറയുന്നു. സഞ്ജുവിന്റെ പരിശീലകൻ എന്ന നിലയിൽ വ്യക്തിപരമായി ചോദിച്ചാൽ സഞ്ജുവിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കേണ്ടിയിരുന്നുവെന്നാണ് എന്റെ അഭിപ്രായം. എന്നാൽ ഇന്ത്യൻ ടീമിന്റെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ ഋഷഭ് പന്തിന് എന്തുകൊണ്ട് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നുവെന്ന് നമുക്ക് വ്യക്തമാകും. അതിൽ പ്രധാന കാരണം ഋഷഭ് പന്ത് ഇടം കയ്യൻ ബാറ്റ്സ്മാനാണ് എന്നതാണ്. രണ്ടാമത്തെ കാര്യം ഇന്ത്യൻ ടീമിന്റെ തന്ത്രങ്ങളും. എതിരാളികൾക്കെതിരെ ഏത് ബാറ്റ്സ്മാനാവും അനുയോജ്യമാവുക എന്ന് തീരുമാനിക്കുന്നത് ടീം മാനേജ്മെന്റും സെലക്ടർമാരുമാണ്. ലോകകപ്പ് കൂടി മുന്നിൽ കണ്ടായിരിക്കും അവർ ടീമിനെ തെരഞ്ഞെടുക്കുക. എതിരാളികൾക്ക് മികച്ച ലെഫ്റ്റ് ആം സ്പിന്നർമാരോ ലെഗ് സ്പിന്നർമാരോ ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളറോ ഉണ്ടെങ്കിൽ അവിടെ ഇടം കയ്യനായ ഋഷഭ് പന്ത് ആയിരിക്കും കൂടുതൽ ഉപകാരപ്രദം. അതുകൊണ്ട് സെലക്ടർമാർ മനഃപൂർവ്വം സഞ്ജുവിനെ ഒഴിവാക്കുന്നുവെന്ന് കരുതാനാവില്ല. തകർത്തടിച്ചു കളിക്കുന്ന താരമല്ല സഞ്ജുവെന്ന് അദ്ദേഹത്തിന്റെ കളി കണ്ടാൽ നമുക്ക് മനസ്സിലാകും. ടൈമിംഗ് ആണ് സഞ്ജുവിന്റെ കരുത്ത്. അതുകൊണ്ട് വലിയ ഇന്നിംഗ്സുകൾ കളിക്കാൻ സഞ്ജുവിനാകും. ഐ പി എല്ലിലും ആഭ്യന്തര മത്സരങ്ങളിലും അത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ത്യൻ ടീമിലെത്തിയപ്പോൾ വമ്പൻ ഷോട്ടുകൾ കളിക്കണമെന്ന് സഞ്ജുവിനോട് ആരോ പറയുന്നുണ്ട് എന്ന് തോന്നുന്നു. ടൈമിംഗിൽ ശ്രദ്ധിക്കാതെ അങ്ങനെ കളിക്കാൻ തുടങ്ങിയപ്പോഴാണ് സഞ്ജു പെട്ടെന്ന് പുറത്താവുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.